സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഗലാത്യലേഖനം മൂന്നാമത്തെ അധ്യായത്തിന്റെ തുടക്കം വരെ വന്നിരുന്നു. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ മുമ്പോട്ട് ചിന്തിക്കുകയാണ്. ദൈവവചനം പഠിക്കുന്നതിന്റെ റിയൽ ആയിട്ടുള്ള ആവശ്യം എന്താണെന്നാണ് നമ്മൾ ചിന്തിച്ചത്. ഞാൻ പറഞ്ഞതുപോലെ ഗലാത്യലേഖനത്തിന്റെ രണ്ടാമത്തെ അധ്യായത്തിന്റെ അവസാനം മുതലേ പൗലോസ് പറയുന്ന കാര്യങ്ങൾ റിയലായിട്ട് പറഞ്ഞു തുടങ്ങുന്നുള്ളൂ. അതിനു മുമ്പ് വരെയും പൗലോസ് ബാക്കിയുള്ള ചില കാര്യങ്ങളെ പറ്റി പറയുമായിരുന്നു. എന്തൊക്കെയാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള സംഭവങ്ങൾ എന്നുള്ളതിനെ പറ്റിയൊക്കെ പറയുമായിരുന്നു. ദൈവവചനം നമ്മൾ പഠിക്കുന്നത് ഇപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇതേപോലെ വ്യക്തമായിട്ട് പഠിച്ചില്ലെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്ക് രക്ഷിക്കപ്പെടുകയോ ഇല്ലെങ്കിൽ നമുക്ക് ഒരു ദൈവവേദിലായി തീരുകയോ ചെയ്യാനായിട്ടൊക്കെ പറ്റും. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലെങ്കിൽ പക്ഷെ ദൈവവചനം നമുക്ക് തന്നിരിക്കുന്നത് തിമൊഥെയൊസിന്റെ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, സകല തിരുവെഴുത്തും ദൈവവിശ്വാസിയുമാകയാൽ അത് ദൈവത്തിന്റെ മനുഷ്യൻ എന്താണ് സകല തൽപ്രവൃത്തിയിലും തികഞ്ഞവനായി. വാക്യം വേണമെങ്കിൽ ഒന്ന് വായിക്കാം. സെക്കൻഡ് തിമൊഥെയൊസ് അതിന്റെ മൂന്നാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തിൽ പറയാണ്, എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസിയുമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമായിരുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മാൻ ഓഫ് ഗോഡ് മേ ബി അഡിക്വേറ്റ് എക്യുപ്ഡ് ഫോർ എവ്രി ഗുഡ് വർക്ക്. അന്നേരം നമുക്കൊരു റിയലായിട്ട് നമ്മളെക്കുറിച്ച് ദൈവത്തിന്റെ ഒരു ശുശ്രൂഷ നമ്മൾക്ക് ദൈവത്തിന് നമ്മൾ കൂടി ചെയ്തെടുക്കണമെങ്കിൽ ദൈവവചനം സീരിയസ് ആയിട്ട് എടുക്കാത്ത ആൾക്കാരെ കൊണ്ട് ദൈവത്തിന്റെ വർക്ക് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അതൊരു സത്യമാണ്. ലേസി ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ദൈവവചനത്തെ സീരിയസ് ആയിട്ട് എടുക്കാത്ത ആൾക്കാരെ കൊണ്ട് ദൈവത്തിന് ഒരു കാര്യവും ചെയ്യാൻ കഴിയത്തില്ല. ദൈവം ചെയ്യുകയുമില്ല. നമ്മൾ ബൈബിൾ ഉടനീളം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഹാഫ് ഹാർട്ടഡ് ആൾക്കാരെ കൊണ്ട് ദൈവം ഒരു പണിയും ചെയ്യത്തില്ല. ദൈവന്റെ അടുത്ത് യുദ്ധത്തിന് പോകാൻ പറഞ്ഞപ്പോൾ ആദ്യമേ ദൈവം പറഞ്ഞത് ആദ്യം കുറെ ആൾക്കാരെയും ഒഴിവാക്കാൻ പറഞ്ഞു. എന്താണെന്ന് ഭയമുള്ളവരെ ഒഴിവാക്കാൻ പറഞ്ഞു, പിന്നെ കവണ്ണു വീണ് വെള്ളം കുടിക്കുന്നവരെ ഒഴിവാക്കാൻ പറഞ്ഞു. അങ്ങനെ ദൈവത്തിന് വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഒരുക്കമുള്ള ആൾക്കാരെ കൊണ്ട് മാത്രമാണ് ദൈവം പണിയിക്കുന്നത്. നമ്മൾ നെഹമ്യയുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരു കൈ കൊണ്ട് ആയുധവും ഒരു കൈ കൊണ്ട് പണിയും ചെയ്യുന്ന ആൾക്കാരെ കൊണ്ടാണ് ദൈവം വർക്ക് ചെയ്യുന്നത്. അന്നേരം റിയലായിട്ട് അങ്ങനെ ആ ഒരു കാര്യത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഈ ദൈവവചനമൊക്കെ പഠിക്കാനായിട്ടുള്ള ആഗ്രഹം വരുന്നത് അല്ലെ. ആ അങ്ങനെ ഒരു ദൈവത്തിന്റെ മനുഷ്യൻ സകല പ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവരാകേണ്ടതിന് ആണ് ദൈവവചനം നമ്മൾ പഠിക്കുക. അപ്പോൾ ദൈവവചനം പഠിക്കുമ്പോൾ ദൈവം എന്താണ് ഈ ദൈവവചനത്തിൽ കൂടി പറയാൻ ആഗ്രഹിക്കുക എന്നുള്ളത് ദൈവം നമ്മൾ സംസാരിക്കും. അത് നമ്മൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകത്തിൽ കൂടി ദൈവം പറയുന്ന മെസ്സേജ് നമുക്ക് മനസ്സിലാവും. ആ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ശരിക്കും നമുക്കൊന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഒരുപാട് തെറ്റായിട്ടുള്ള ഉപദേശത്തിൽ നമ്മൾ വിടുവിക്കപ്പെടും. ഒരുപാട് ദുരുപദേശങ്ങളിൽ നിന്ന് ഇന്ന് പ്രചരിക്കപ്പെടുന്ന പല തെറ്റായിട്ടുള്ള ഉപദേശങ്ങളിൽ നിന്ന് പല പാരമ്പര്യ ചിന്തകളിൽ നിന്ന് ദൈവവചന വിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളിൽ നമ്മൾ വിടുവിക്കപ്പെടണമെങ്കിൽ നമ്മൾ ദൈവവചനത്തിന്റെ റിയൽ മെസ്സേജ് മനസ്സിലായാലേ ഒക്കത്തുള്ളൂ. അല്ലാതെ ഇപ്പം ഓരോ സമയം കഴിയുന്നതോറും ഓരോ ദുരുപദേശങ്ങളാണ് വരുന്നത്. ഇതൊക്കെ നമ്മൾ പഠിച്ച് തെറ്റായിട്ടുള്ള ഉപദേശം എന്തൊക്കെയാണെന്നുള്ള പഠിച്ച് നമുക്ക് പോകാൻ എന്ന് കഴിഞ്ഞാൽ അതിനെ സമയം കാണത്തുള്ളൂ. ഏറ്റവും നല്ലത് ദൈവവചനം വ്യക്തമായിട്ട് നമ്മൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ അതിൽ നിന്നുള്ള ഡീവിയേഷൻ ഇമ്മീഡിയറ്റ്ലി നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റും. ദൈവവചനം അറിയാൻ വയ്യാത്തവരാണ് മിക്കവാറും പേര് പോയി ഇതിലൊക്കെ പോയി ചാടുന്നത്. ഞാൻ ഇത് പറഞ്ഞ് മുമ്പോട്ട് പോകുന്നേ ഉള്ളൂ. ഞാൻ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നമ്മൾ സീരിയസ് ആയിട്ട് നമ്മൾ ദൈവവചനം പഠിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. ദൈവവചനം ഞാൻ ഇതൊരു ലോ എന്നല്ല, ഈ ഒരു ബൈബിൾ പുസ്തകമായിട്ട് തന്നെ വായിക്കുന്നതാണ് ദൈവവചനം സീരിയസ് ആയിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് നല്ലതെന്നാണ് എനിക്കുള്ളൊരു ബോധ്യം. കാരണം
നമ്മൾ എടുക്കാനൊക്കെ എളുപ്പമാണ് ഈ മൊബൈലും ടാബ്ലറ്റും ഒക്കെ, പക്ഷെ പഠിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവവചനം എടുത്തേക്കും. എനിക്ക് ഈ ബൈബിൾ ഒഴിച്ചിട്ട് വേറെ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ബൈബിൾ പെട്ടെന്ന് വാക്കിംഗ് എടുക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ഈ പുസ്തകവുമായിട്ട്, ഈ പുസ്തകത്തിന്റെ പ്രത്യേകത അല്ല, ഈ പുസ്തകവുമായിട്ട് യൂസ്ഡായി. അതുപോലെ നമുക്ക് വ്യക്തിപരമായിട്ടൊരു ബൈബിൾ ഉണ്ട് എങ്കിൽ നമ്മളുടെ അടുത്ത് ദൈവം പറയുന്ന കാര്യങ്ങൾ നമ്മൾ അതിൽ അണ്ടർലൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ അത് ഒന്ന് നോട്ട് ചെയ്യുകയോ അതുമായിട്ട് നമ്മൾ ഫെമിലിയറായിട്ടിലോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ കഴിഞ്ഞ ഒരു കുറച്ച് നാൾ മുമ്പ് അബ്ബാസയിൽ നിന്ന് ചർച്ചിലോട്ട് നടന്നു വന്നപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ എന്നെ കണ്ടിട്ട്, കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരാൾ എന്നെ കണ്ടിട്ട് പ്രൈസ് ലോർഡ് എന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് മനസ്സിലായി ഇയാൾ എങ്ങനെ എന്നെ കണ്ടപ്പോൾ പ്രൈസ് ലോർഡ് പറഞ്ഞു. കയ്യിലൊരു ബൈബിൾ ഉണ്ടായിരുന്നുണ്ട്. അന്നേരം ഞാനൊരു ടാബ്ലറ്റ് ഒക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ നടന്നിരുന്നെങ്കിൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പ്രൈസ് ലോർഡ് പറഞ്ഞു. അപ്പൊ പ്രൈസ് ലോർഡ് പറയുന്നതുകൊണ്ട് പ്രത്യേകത ഉണ്ടെന്നല്ല പറഞ്ഞത്, പക്ഷേ ആൾക്കാർക്ക് പോലും റെക്കഗ്നൈസ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൈവവചനം പഠിക്കുമ്പം നമ്മളുടെ ബൈബിൾ അല്ലാതെ വേറെ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ അതിനകത്തൊക്കെ പല കാര്യങ്ങളും നമുക്ക് നോക്കാൻ പറ്റും അല്ലേ. നമ്മൾ അതിന്റെ ഇടയ്ക്ക് വേറെ വാട്സപ്പ് മെസ്സേജ് നോക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ന്യൂസ് ഒക്കെ വായിക്കാനായിട്ട് പറ്റും. നമ്മൾ ഇരിക്കുന്നൊക്കെ പല ഭക്തന്മാരെ പോലൊക്കെ ഇരിക്കും. നമ്മുടെ ചിന്തയൊക്കെ എവിടൊക്കെയാ പോകുന്നത് നമുക്കറിയാം. ഞാൻ പറഞ്ഞു ഇതൊക്കെ വളരെ സീരിയസ് ആയിട്ട് ദൈവവചനം പഠിക്കുമ്പോൾ നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ അതിനോട് അറ്റൻഡ് ചെയ്യുക. അത് പറയാൻ വേണ്ടി പറഞ്ഞത്. ഓക്കെ, ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരട്ടെ. അടിസ്ഥാനപരമായിട്ട് പൗലോസ് സുവിശേഷം പറഞ്ഞു തുടങ്ങുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് പറയുന്നത് നീതീകരണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ജസ്റ്റിഫിക്കേഷൻ, അത് ദൈവം ഒരു മനുഷ്യനെ നീതീകരിക്കുന്നത് വിശ്വാസത്താലാണ് എന്നുള്ളത് പൗലോസ് പറഞ്ഞ് മുമ്പോട്ട് വരികയാണ്. അത് പുതിയ നിയമത്തിലല്ല, പഴയ നിയമത്തിലും ദൈവം അങ്ങനെ തന്നെയാണ് ചെയ്തത്. ദൈവത്തിന്റെ നീതീകരണത്തിന്റെ, ദൈവം ഒരു മനുഷ്യനെ ജസ്റ്റിഫൈ ചെയ്യുന്നതിന് ഒരിക്കലും ദൈവത്തിന് പ്ലാൻ മാറ്റിയിട്ടില്ല. ദൈവം ഒരു കാര്യം ചെയ്തിട്ട് അത് നടക്കാതെ വരുമ്പോൾ അത് മാറ്റിയിട്ട് അടുത്ത കാര്യം ചെയ്യുമല്ല. ഇപ്പോഴത്തെ കാർ കമ്പനിക്കാരൊക്കെ ഇറക്കുമ്പോൾ ഒരു കാർ ഇറക്കിയിട്ട് അത് ഫോൾട്ട് ഉണ്ടെന്ന് കഴിഞ്ഞാൽ ആ ഫോൾട്ട് അത് പിൻവലിച്ചിട്ട് അടുത്ത് ഇറക്കും. അങ്ങനെ പലരുടെയും ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ നിയമം എന്ന് പറയുന്നത് പഴയ നിയമം പരീക്ഷിച്ചിട്ട് വർക്ക് ചെയ്യാഞ്ഞപ്പോൾ ഇറക്കിയ ഒരു കാര്യമാണെന്നാണ് ചിലരുടെയും ചിന്ത. സുവിശേഷം എന്നത് ന്യായപ്രമാണത്താൽ മനുഷ്യനെ നന്നാക്കാൻ കഴിയാഞ്ഞപ്പോൾ ദൈവത്തിന്റെ പ്ലാൻ ബി ആണ് സുവിശേഷം എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം. പക്ഷെ അങ്ങനെയല്ല. ദൈവത്തിന്, കാലാതീതനായിട്ടുള്ള ദൈവത്തിന്, ആരംഭത്തിൽ തന്നെ അവസാനം അറിയാവുന്ന കർത്താവിന് ദൈവത്തിന്റെ പ്ലാനിൽ ഒരു വ്യത്യാസമില്ല. അനാദി നിർണയമാണ് ദൈവത്തിന്റേത്. ദൈവത്തിന് വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നേരത്തെ അറിഞ്ഞിട്ട് ദൈവം കാര്യങ്ങളെ എഴുതുകയാണ്. അതാണ് ദൈവവചനത്തിൽ കൂടി ദൈവം സംസാരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് പ്ലാൻ എയും പ്ലാൻ ബിയും ഇല്ല. ദൈവത്തിന് ഒറ്റ പ്ലാനേ ഉള്ളൂ. ആ പ്ലാനിൽ ഉൽപ്പത്തി മുതൽ തന്നെ ദൈവത്തിന്റെ പ്ലാൻ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത് വിശ്വാസത്താൽ മാത്രമാണെന്നാണ്. ആ എന്തിലെങ്കിലുമുള്ള വിശ്വാസത്താലല്ല, എന്തിലുള്ള വിശ്വാസത്താൽ, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ മാത്രമേ മനുഷ്യൻ നീതീകരിക്കപ്പെടുത്തുള്ളൂ. അതാണ് പത്രോസിന്റെ അടുത്ത് പൗലോസ് പറയുന്നത്, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുകയില്ല എന്ന് നിനക്കറിയാമല്ലോ, എന്നിട്ട് നീ എന്തിനാണ് ഈ കോംപ്രമൈസ് ചെയ്യാൻ പോയെന്നാണ് പൗലോസ് പത്രോസോട് ചോദിക്കുന്നത്. അന്നേരം അതാണ് ബൈബിളിന്റെ മെസ്സേജ്. കാരണം ഉൽപ്പത്തിയിൽ ദൈവം ആദാമിന്റെ അടുത്ത് പറയുകയാണ്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കുന്ന പാപപരിഹാര പ്രക്രിയ വരാൻ പോകുന്ന പറയാണ്. ഉൽപ്പത്തിക്ക് മുമ്പേ, ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവത്തിന്റെ ഫോർ നോളജിൽ ദൈവം നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കണ്ടിട്ട് ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം ആ കാര്യങ്ങളെ എഴുതി വെച്ചിരുന്നു. അതുകൊണ്ടാണ് വെളിപാടുപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാർന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനൊക്കെ മുമ്പേ യേശുക്രിസ്തു പറയാണ്, യേശുക്രിസ്തു പറയാണ് ഹനനയാഗങ്ങളിലും ഹോമയാഗത്തിലും നീ പ്രസാദിച്ചില്ല, എന്നാൽ അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു പറഞ്ഞു. എന്താണ് ആ ഇഷ്ടം? ആ ഇഷ്ടം എന്ന് പറയുന്നത് ഹോമയാഗങ്ങളിലും ഹനനയാഗങ്ങളിലും പ്രസാദിക്കാതിരുന്ന ദൈവം ഒരു യാഗത്തിൽ മാത്രമേ പ്രസാദിക്കത്തുള്ളൂ. ആ പ്രസാദിക്കുന്ന യാഗം യേശുക്രിസ്തുവിന്റെ ശരീരയാഗമാണ്. അതാണ് അവൾ പറഞ്ഞിരിക്കുന്നത്, അവൻ തൻ ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നിങ്ങൾ എന്നേക്കുമായി വിശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പോൾ പറയാണ് പഴയ നിയമയാഗങ്ങളിൽ ദൈവം പ്രസാദിച്ചില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം യേശുക്രിസ്തുവിന്റെ യഥാർത്ഥമായിട്ടുള്ള യാഗത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത്. അതിന്റെ നിഴല് മാത്രമായിരുന്നു. അന്നേരം വിശ്വാസത്താൽ ആ കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടാണ് മുമ്പോട്ട് പോയത്. അങ്ങനെയാണ് പഴയ നിയമത്തിലുള്ള വിശ്വാസികൾ ജസ്റ്റിഫൈ ചെയ്യപ്പെട്ടത്. എബ്രായ ലേഖനം ആ പഴയ നിയമ വിശ്വാസികളുടെ കാര്യം പറയുമ്പോൾ തുടക്കത്തിൽ പറയാണ് ആബേൽ വിശ്വാസത്താൽ കായേനേക്കാൾ ഉത്തമമായ യാഗം കഴിച്ചു, അതുകൊണ്ട് ദൈവം അവനെ നീതിമാനെന്ന് കണക്കിട്ടു. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് അല്ലെ. അപ്പോൾ ജസ്റ്റിഫിക്കേഷൻ അങ്ങനെ മാത്രമാണ് വരുന്നത്. ഈ ജസ്റ്റിഫിക്കേഷൻ ദൈവത്തിന്റെ ഈ പ്ലാനിലേക്ക് ഒരു മനുഷ്യന് കടക്കാൻ കഴിയാതിരുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ സെൽഫ് റൈറ്റിയസ്നെസ് ആണ്. മനുഷ്യൻ പാപിയാണ്, ദൈവം പറയുന്ന ആ വെർഡിക്റ്റ് മനുഷ്യന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മനുഷ്യൻ പാപിയാണെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു മനുഷ്യന് ദൈവത്തിന്റെ നീതീകരണം റിസീവ് ചെയ്യാനായിട്ട് കഴിയത്തില്ല.
അവൻ ജസ്റ്റിഫൈ ചെയ്യപ്പെടാത്തവനായിട്ട് തിരിച്ചു പോകും. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇന്നലെ കണ്ടത്. ഒരു പരീശനും ശുങ്കക്കാരനും വരുമ്പോൾ അടുത്ത അവസാനം പറയുന്നത് പരീശൻ നീതീകരിക്കപ്പെടാത്തവനായിട്ട് തിരിച്ചുപോയി, ശുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായിട്ട് തിരിച്ചുപോയി. അന്നേരം ഈ കയ്യിൽ എംറ്റി ഹാൻഡഡ് ആയിട്ട് വന്നിട്ട് ഞാനൊരു പാപിയാണ് എന്ന് പറഞ്ഞിട്ട് ദൈവത്തിന്റെ നീതീകരണം റിസീവ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ജസ്റ്റിഫിക്കേഷനിലേക്ക് കടക്കാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി, നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തി ജീവിക്കുന്നതും വിശ്വാസത്താലാണ്. അതുകൊണ്ടാണ് ഗലാത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അതും പുതിയ നിയമത്തിലെ വാക്യമല്ല, പഴയ നിയമത്തിലെ വാക്യമാണ്. ഹബക്കൂക്കിൽ എടുത്തു പറയാണ് നീതിമാൻ, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു. എബ്രായ ലേഖനത്തിലും വീണ്ടും പറഞ്ഞിരിക്കുകയാണ് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അന്നേരം അങ്ങനെ ഒരു രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി വിശ്വാസത്താൽ, പാപിയാണ് എന്നെ കൊണ്ട് ഒന്നിനും കഴിയുകയില്ല, ഐ ഹാവ് നത്തിങ് ഇൻ മൈ ഹാൻഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ നീതീകരണം റിസീവ് ചെയ്യുന്ന ഒരു വ്യക്തി അതിനുശേഷം ജീവിക്കുന്നതും വിശ്വാസത്താലാണ്. അന്നേരം ആദ്യത്തെ ഒരു ആക്ട് ഓഫ് ഫെയ്ത്ത് ആയിരുന്നെങ്കിൽ അതിനുശേഷമുള്ളത് ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് ഫെയ്ത്ത് ആണ്. ഒരു ആക്ട് ഓഫ് ഫെയ്ത്തിലാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്, ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് ഫെയ്ത്തിലാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് വിശുദ്ധീകരിക്കപ്പെടുന്നതും ഫെയ്ത്തിലാണ്. അത് പക്ഷെ ഒരെണ്ണം ഒരിക്കലായിട്ട് നടക്കുന്നതും മറ്റേത് കണ്ടിന്യൂസ് ആയിട്ട് ആ ഡിഫൻഡൻസിൽ ജീവിക്കുന്നതുമാണ്. അന്നേരം വിശ്വാസം എന്ന ഒറ്റ കാര്യത്തിലാണ് ദൈവത്തിന്റെ വചനത്തിൽ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ദൈവം കാര്യങ്ങളെ വർക്ക് ചെയ്യുന്നത്. അന്നേരം ഈ വിശ്വാസം എന്ന് പറയുന്നതും ഞാൻ പറഞ്ഞല്ലോ തലയിലുള്ള വിശ്വാസമല്ല, തലയിൽ ചില കാര്യങ്ങളെ മെന്റൽ കൺസെന്റ് അല്ല, എന്താണ് അത്? വൊളീഷണൽ ആയിട്ടുള്ള സറണ്ടറാണ്. ഒരു ദിവസം ഇങ്ങനെ പറയായിരുന്നു, ഫെയ്ത്ത് ഈസ് നോട്ട് ആൻ ഇന്റലക്ച്വൽ കൺവിക്ഷൻ ബട്ട് ഇറ്റ് ഈസ് എ വൊളീഷണൽ സറണ്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫെയ്ത്ത് ഈസ് എ വൊളീഷണൽ സറണ്ടർ. അതിന്റെ തുടക്കത്തിൽ ഇന്റലക്ച്വൽ കൺവിക്ഷൻ ഉണ്ടായെങ്കിലേ വൊളീഷണൽ സറണ്ടർ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ ഇന്റലക്ച്വൽ കൺവിക്ഷനിൽ അവിടെ നിൽക്കുകയാണെങ്കിൽ അത് വിശ്വാസമല്ല, അത് ബൈബിളിലെ വിശ്വാസമല്ല, അതാണ് പിശാചിനുള്ളത്. ഒരു ഇന്റലക്ച്വൽ കൺവിക്ഷൻ അല്ല, ഇതൊക്കെ ശരിയാണ് എന്ന് പറയുന്നതല്ല, ഇത് ശരിയാണ് എന്ന് മനസ്സിലാക്കി കർത്താവിന് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് വിശ്വാസം. അതാണ് ഗലാത്യരിൽ നമ്മൾ വായിച്ചത്. അവിടെ പറഞ്ഞിരിക്കുകയാണ് ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ജീവിക്കുന്ന ഈ ജഡത്തിൽ ഈ കൈകളും ഈ കാലുകളും ഈ കണ്ണും ഈ മൂക്കും ഈ ശരീരവും അതിലാണ് ഞാൻ ജീവിക്കുന്നത്. ആ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ യഥാർത്ഥത്തിലുള്ള എക്സ്പ്രഷനാണ് ഈ ശരീരത്തിൽ കൂടി നമ്മൾ പുറത്തുള്ള മനുഷ്യർ കൊടുക്കുന്നത്. അന്നേരം പറയുകയാണ് ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നത് അവിടെ പറഞ്ഞിരിക്കുകയാണ് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തിനുള്ള വിശ്വാസത്താൽ. അന്നേരം ഒരു ആക്ട് ഓഫ് ഫെയ്ത്തിൽ കൂടി ഈ വ്യക്തി നീതീകരിക്കപ്പെട്ടു, ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് ഫെയ്ത്തിൽ കൂടി ഈ വ്യക്തി വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. നേരം രണ്ടും വിശ്വാസത്താലാണ്. ഇവിടെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ജീവിക്കുന്നതോ എങ്ങനെയാണ് ജീവിക്കുന്നത്? എന്നെ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ എങ്ങനെ ജീവിച്ചോ അതേ ഡിപ്പെൻഡൻസിൽ, യേശു ക്രിസ്തു പിതാവായ ദൈവത്തിങ്കൽ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് എങ്ങനെ ജീവിച്ചോ അതേ ഡിപ്പെൻഡൻസിൽ ഇന്നൊരു വിശ്വാസി യേശു ക്രിസ്തുവിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നു, എന്നെ സ്നേഹിച്ച് തന്നെത്താൻ എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തിനുള്ള വിശ്വാസത്താലത്തിന് ജീവിക്കുന്നത്. ആ വിശ്വാസത്തിന്റെ റെസ്പോൺസ് ആയിട്ടാണ് ദൈവം ആക്ട് ചെയ്യുന്നത് അല്ലെ. യേശുക്രിസ്തു ഒരു വ്യക്തിയുടെ ഉള്ളിൽ ജീവിക്കുകയും ആ വ്യക്തിയിൽ കൂടി മാനിഫെസ്റ്റ് ചെയ്യുന്നതുമാണ് ദൈവത്തിന്റെ റൈച്ചസ്നെസ്. ദൈവത്തിന്റെ യഥാർത്ഥത്തിലുള്ള നീതീകരണത്തിന്റെ ഫലം വിശുദ്ധീകരണം എന്നാണ് റോമാലയാനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ വിശുദ്ധീകരണം നടക്കുന്നത് യേശുക്രിസ്തു നമ്മൾ കൂടി മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ്. യേശുക്രിസ്തു നമ്മൾ കൂടി പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിശ്വാസമാണ്. ആ വിശ്വാസം എന്ന് പറയുന്നത് തന്നെത്താൻ ദൈവത്തിനിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന, അന്നേരം നമ്മളുടെ ആ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ യേശു ക്രിസ്തു നമ്മൾ കൂടി ജീവിക്കുന്നു. അതാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഇനി ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. അതെങ്ങനെയാണ് ജീവിക്കുന്നത്? ഞാൻ യേശു ക്രിസ്തുവിന് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന വിശ്വാസത്തിൽ ഡിപ്പെൻഡൻസിലായിരിക്കുമ്പോൾ യേശു ക്രിസ്തു എന്നിൽ കൂടി മാനിഫെസ്റ്റ് ചെയ്യും. അന്നേരം ദൈവത്തിന്റെ വർക്കിനെ ഇൻവോക്ക് ചെയ്യുന്നത്, ദൈവത്തിന്റെ പ്രവൃത്തിയെ തുറന്ന് വിടുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന് നമ്മൾ കൂടി പ്രവർത്തിക്കാനായിട്ടുള്ള ചാനൽ തുറക്കുന്നത് എന്താണ്? നമ്മുടെ വിശ്വാസമാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ ഡിപ്പെൻഡൻസ് ആണ്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 15:5 രണ്ടാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്ക്കാൻ കഴിയാത്തതുപോലെ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു പറയുകയാണ് ആ ഡിപ്പെൻഡൻസ് ഫെയ്ത്തിൽ മാത്രമേ യേശുക്രിസ്തുവിന്റെ ജീവൻ ഒരു വ്യക്തിയിൽ കൂടി വെളിയിലേക്ക് വരത്തുള്ളൂ. ആ ഡിപ്പെൻഡന്റ് ഫെയ്ത്തിൽ ഒരു വ്യക്തി ആയിരിക്കുമ്പോൾ യേശുക്രിസ്തു ആ വ്യക്തിയിൽ കൂടി മാനിഫെസ്റ്റ് ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നു,
എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തിനുള്ള വിശ്വാസാലത്തിൽ ജീവിക്കും. എന്നിട്ട് 21-ാമത്തെ വാക്യത്തിൽ ഞാൻ ദൈവത്തിന്റെ കൃപ വൃഥാവാക്കുന്നില്ല, ന്യായപ്രമാണത്താൽ നീതി വരുന്നു എങ്കിൽ ക്രിസ്തു മരിച്ചത് വ്യർത്ഥമാവും. എന്നിട്ട് പറയാണ്, ന്യായപ്രമാണത്താൽ ഒരു വ്യക്തി ജസ്റ്റിഫൈ ചെയ്യപ്പെടുമെങ്കിൽ എന്താണ്? യേശു ക്രിസ്തു മരിച്ചു വ്യർത്ഥമായി എന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി ദൈവത്തിന്റെ കൃപ വൃഥാവാക്കുക. ദൈവത്തിന്റെ കൃപ വൃഥാവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രക്ഷിക്കപ്പെട്ടതിന് ശേഷം, നീതീകരിക്കപ്പെട്ടതിന് ശേഷവും നാം സ്വയം ശക്തിയാൽ ദൈവത്തിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ നാം സ്വയമായിട്ട് കാര്യങ്ങളെ ചെയ്യുകയാണെങ്കിൽ ദൈവത്തിന്റെ കൃപയുടെ അവിടെ ആവശ്യമില്ലെന്നാ പറയുന്നത് അല്ലെ? ദൈവത്തിന് കൃപയുടെ ആവശ്യമില്ല. നിനക്ക് സ്വയമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ നീ ചെയ്തോളാനാ പറയുന്നത്, നിന്റെ ദൈവത്തിന് കൃപയുടെ ആവശ്യമില്ല. താഴേക്ക് വരുമ്പോൾ അടുത്ത വാക്യമാണ് നമ്മൾ ഞാൻ തുടങ്ങി നിർത്തിയത്, ഇന്നലെ 3-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറയുകയാണ്, ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കുക, നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാർ. ഞാൻ ഇതൊന്നും മാത്രം നിങ്ങളോട് ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ? എന്നിട്ട് പറയാണ്, നിങ്ങൾ ഇത്ര ബുദ്ധികെട്ടവരോ, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നു? ഇതെല്ലാം വെറുതെ അനുഭവിച്ചുവോ? വെറുതെ എന്ന് വരി ഇത്രയെന്ന് വരികിൽ, എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ ഇത് ചെയ്യുന്നു. അന്നേരം പൗലോസ് അടുത്തായിട്ട് പൗലോസ് ഇവിടെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചത് എങ്ങനെയാണ്? ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ ബൈബിളിന്റെ മുഴുവനായിട്ടുള്ള മെസ്സേജ് മനസ്സിലാക്കാതെ ഇരിക്കുകയാണെങ്കിൽ ഈ വാക്യങ്ങൾക്കൊക്കെ നമ്മൾ വേറെ അർത്ഥങ്ങൾ കൊടുക്കും. ഈ വാക്യം എന്താണ് പറയുന്നത് നമുക്ക് മനസ്സിലാകാതെ വരും. അങ്ങനെ മനസ്സിലാകാതെ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നമുക്ക് ബ്ലാങ്ക് ആയിപ്പോ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആത്മാവിനെ ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തു വിശ്വാസത്താൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരിക എന്നുള്ളതാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരുന്നതിന് രണ്ട് തടസ്സങ്ങളാണ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ രണ്ട് പ്രീ റിക്വസ്റ്റ് ആണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരുന്നതിന് രണ്ട് പ്രീ റിക്വസ്റ്റ് ഉള്ളായിരുന്നു. എന്തൊക്കെയായിരുന്നു? യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ ആത്മാവ്, യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ വരുന്നതിന് മുമ്പ് നടക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. അതാണ് പ്രീ റിക്വസ്റ്റ് എന്ന് ചോദിച്ചത്. എന്തൊക്കെയാണ് നടക്കേണ്ടത്? അത് യോഹന്നാന്റെ സുവിശേഷം, ഞാൻ ഇന്നലെ എടുത്ത വാക്യം, യോഹന്നാന്റെ സുവിശേഷം 7:38 അവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. വായിച്ചോ 38. ഇവിടെ പറയാണ് പ്രീ റിക്വസ്റ്റ്, ഒന്ന് വിശ്വസിക്കണം. വിശ്വസിച്ചാൽ നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത വാക്യത്തിൽ പറയാണ് വിശ്വസിച്ചാലും അപ്പോൾ നടക്കത്തില്ല. എന്താണ് അവിടെ പറയുകയാണ്? അത് അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു വന്നത്. അടുത്ത വാക്യം പറയാണ് യേശു അന്ന് തേജസ്കരിപ്പിക്കപ്പെട്ടിട്ടില്ല, അയ്യാൻ ആത്മാവ് വന്നിട്ടില്ല. ഇത് യോഹന്നാൻ എഴുതുകയാണ്. യേശു ക്രിസ്തു മേൽ പറഞ്ഞപ്പോൾ യോഹന്നാൻ എന്റെ ഇടയ്ക്ക് കയറി എഴുതുകയാണ്. ഇത് വായിക്കുന്ന ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെടരുത്. എന്താണ്? യേശു ക്രിസ്തു തേജസ്കരിക്കപ്പെടാതെ ഇരിക്കുമ്പോൾ ഒരു വ്യക്തി വിശ്വസിച്ചാലും ആത്മാവിനെ പ്രാപിക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞു. അന്നേരം രണ്ട് പ്രീ റിക്വസ്റ്റ് ഉള്ളതിൽ ഒന്ന് യേശു ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേൽക്കാവുന്നതാണ് അല്ലെ. രണ്ടാമത്തെ പ്രീ റിക്വസ്റ്റ് ആണ് വിശ്വസിക്കുക എന്നുള്ളത്. അപ്പോൾ യേശു ക്രിസ്തു ഇത് പറയുമ്പോൾ രണ്ട് പ്രീ റിക്വസ്റ്റ് ഉള്ളതിൽ ഒന്നാമത്തെ നടന്നിട്ടില്ല അല്ലെ. യേശു ക്രിസ്തു മരിച്ചിട്ടില്ല, ഉയർത്തെഴുന്നേറ്റ് തേജസ്കരിക്കപ്പെട്ടില്ല. യേശു ക്രിസ്തു വീണ്ടും പറയുന്നുണ്ട്, പലയിടത്തും പറയുന്നുണ്ട്, ഞാൻ പോകാഞ്ഞാൽ ആത്മാവ് വരികയില്ല. അന്നേരം അതൊരു ക്ലിയർ പ്രീ റിക്വസ്റ്റ് ആണ്. അത് നടന്നേലേ നടക്കത്തുള്ളൂ എന്നുള്ളത്. എന്നിട്ട് പറയാണ് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം എന്ന് പറയുന്നത്, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരത്തില്ല. അന്നേരം യേശു ക്രിസ്തുവിന്റെ മരണം എന്നുള്ള കാര്യം നടക്കണം. കാരണം പാപത്തിന് പരിഹാരമായിട്ട് യേശു ക്രിസ്തുവിന്റെ മരണം നടന്നിട്ട് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷമാണ് പരിശുദ്ധാത്മാവിനെ നൽകുക. അന്നേരം ആദ്യത്തെ കാര്യം നടന്നു കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മൾ ജീവിക്കുമ്പോൾ ആദ്യത്തെ പ്രീ റിക്വസ്റ്റ് കഴിഞ്ഞു. അതുകൊണ്ട് ഗലാത്യലേഖനത്തിന്റെ തവരത്ത് പറയാണ്, ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കുകയാണ്. യേശു ക്രിസ്തു മരിച്ചു, അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഇന്ന് വരാനായിട്ട് യാതൊരു തടസ്സവുമില്ല. യേശു ക്രിസ്തു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവരെ വന്നു കഴിഞ്ഞു. പത്രോസ് ആദ്യത്തെ പ്രസംഗം പറയാണ്, ഇന്ന് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് ദൈവം അയച്ചു തന്നിരിക്കുന്നു എന്ന് പറയാണ്. അപ്പോൾ അത് നടന്നു കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഒരു കാര്യം മനസ്സിലാക്കാത്തതിന്റെ കാര്യം പറഞ്ഞ ഈ പറഞ്ഞിരിക്കുന്ന മെസ്സേജ് ക്ലിയർ ആയിട്ട് പറഞ്ഞാണ്ട് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് നമ്മൾ പാട്ട് പാടിയിട്ട് ഒന്നും കാര്യമില്ല. കാരണം ദൈവത്തിന്റെ ആത്മാവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞു. അതിനുള്ള തടസ്സം യേശു ക്രിസ്തുവിന്റെ മരണമായിരുന്നു. ഉയർത്തെഴുന്നേൽപ്പ് അത് കഴിഞ്ഞോട് അത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പല പാട്ടുകളും ദൈവവന വിരുദ്ധമാണ്. ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ദൈവവന അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പലതും പാടുന്നത്. ഇനിവേ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം,
ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് വരണമെങ്കിൽ ഒരു കാര്യം നടക്കണം, അവിടെ പറഞ്ഞിരിക്കുകയാണ് വിശ്വാസത്താൽ മാത്രമേ നടക്കത്തുള്ളൂ. അത് നടക്കണം, അത് ഓട്ടോമാറ്റിക്കലി നടക്കത്തില്ല. അവിടെ പറഞ്ഞിരിക്കുകയാണ് അത് വിശ്വാസത്താലാണ് നടക്കുന്നത്. അതെന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അവിടെ പറഞ്ഞിരിക്കുകയാണ് ഇതൊന്നും മാത്രം ഞാൻ നിങ്ങളോട് ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് ആത്മാവിനെ ലഭിച്ചത് ലഭിച്ചു കഴിഞ്ഞവരത്താണ് പറഞ്ഞത്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എന്ന് പറയുമ്പോൾ പറയാണ് നിങ്ങൾക്ക് ആത്മാവിനെ ലഭിച്ചത് എങ്ങനെയാണ് സഹോദര, എങ്ങനെയാണ് ആത്മാവിന് ലഭിച്ചത്? വിശ്വസിച്ചപ്പോഴാണ് അത് ലഭിച്ചത് അല്ലേ? അപ്പോൾ വിശ്വസിച്ചപ്പോൾ മാത്രമാണ് ആത്മാവിന് ലഭിച്ചത്. ഞാൻ പറഞ്ഞത് യഥാർത്ഥ വീണ്ടും ഞാൻ അതിനെ പറ്റിയാണ്. ഇതൊക്കെ നമ്മൾക്ക് ഈ ടെർമിനോളജി തെറ്റുന്നത് ചിലപ്പോൾ ദൈവം അറിയാത്തോണ്ടായിരിക്കും, ചിലപ്പോൾ അറിയാതെ പറയാം. ഒരു സഹോദരൻ കുറച്ചോളം വരത്ത് പറയുന്നു, സഹോദര എനിക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ടില്ല, എനിക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു, എത്ര പ്രാർത്ഥിച്ചിട്ടും എനിക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ടില്ല. ഞാൻ ഈ സഹോദരൻ ഒരു സഹോദരൻ രക്ഷിക്കപ്പെട്ടാണ്, വീണ്ടും ജനിച്ചു. പിന്നെ ഞാൻ രക്ഷിക്കപ്പെട്ടാണ്, ഞാൻ സഹോദരൻ എങ്ങനെ രക്ഷിക്കപ്പെട്ടെ, എങ്ങനെ വീണ്ടും ജനിച്ചു, എങ്ങനെ വീണ്ടും ജനിച്ചു? ഞാൻ യേശു ക്രിസ്തുവിനെ അക്സെപ്റ്റ് ചെയ്തപ്പോൾ വീണ്ടും ജനിച്ചു. ഞാൻ ചോദിച്ചു അതല്ല, വീണ്ടും ജനിച്ചപ്പോ എന്താ സംഭവിച്ചത്, എന്താ സംഭവിച്ചത് നീ വ്യക്തിക്ക് അറിയത്തില്ല. കാരണം വീണ്ടും ജനിക്കുമ്പോൾ സംഭവിക്കുന്നത് തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വരുമ്പോഴേ വീണ്ടും ജനിക്കത്തുള്ളൂ അല്ലേ? വളരെ ക്ലിയർ ആണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിക്കോദെമോസിനോട് യേശുക്രിസ്തു പറയുകയാണ് ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ വീണ്ടും ജനിക്കണം എന്ന് ഞാൻ പറഞ്ഞതിൽ നിങ്ങൾ ആശ്ചര്യപ്പെടരുത്, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വന്നാലേ ഒരു വ്യക്തിക്ക് വീണ്ടും ജനിക്കാൻ കഴിയത്തുള്ളൂ. എന്നിട്ട് വീണ്ടും ജനിച്ച വ്യക്തിക്ക് എങ്ങനെയാണ് വീണ്ടും ജനിച്ചത് അറിയാത്തോണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം, വീണ്ടും ജനനത്തിലാണ് വിശ്വസിക്കുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്ന് ദൈവത്തിലായിരുന്നു. അതും പരിശുദ്ധാത്മ നിറവും തമ്മിൽ വ്യത്യാസമുണ്ട്, പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്, മാനിഫെസ്റ്റേഷൻ തമ്മിൽ വ്യത്യാസമുണ്ട്, അതുമെല്ലാം വേറെ കാര്യമാണ്. പക്ഷെ അതിന്റെയും അടിസ്ഥാന തത്വം വിശ്വാസമാണ്. രക്ഷിക്കപ്പെടുമ്പോൾ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുന്നു. പിന്നീട് ഈ വ്യക്തിയുടെ ഡിപ്പെൻഡന്റ് ഫെയ്ത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ കൂടി എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവർത്തികളെ ചെയ്യുന്നതിന്റെ അടിസ്ഥാനവും എന്താണ്? ദൈവം പറഞ്ഞിരിക്കുകയാണ് വിശ്വാസത്തിൽ കൂടി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ഒരു ആക്ട് ഓഫ് ഫെയ്ത്തിലാണ് ദൈവം ആദ്യം വർക്ക് ചെയ്യുന്നത്. ഒരു ആക്ട് ഓഫ് ഫെയ്ത്തിലാണ് ഒരു വ്യക്തി ജസ്റ്റിഫൈ ചെയ്യപ്പെടുന്നത്, ആ ഒരു ആക്ട് ഓഫ് ഫെയ്ത്തിലാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരുന്നത്. പിന്നീട് ഈ വ്യക്തി ആറ്റിറ്റ്യൂഡ് ഓഫ് ഫെയ്ത്തിലാണ് ഈ വ്യക്തി പരിശുദ്ധാത്മാവ് നിറയപ്പെടുന്നത്. പിന്നീട് ഈ ദൈവം ഈ വ്യക്തിയെ കൊണ്ട് വീര്യപ്രവർത്തികൾ ചെയ്യുന്നത്, കൃപാവരങ്ങളുടെ മാനിഫെസ്റ്റേഷൻ, ഇതെല്ലാം പിന്നീടുണ്ടാവുന്നതാണ്. ഇത് വ്യത്യാസമുള്ള കാര്യമാണ്. പക്ഷെ ഇത് ആദ്യത്തെ കാര്യമാണ് ഇവിടെ ഞാൻ പറഞ്ഞത്. ഇവിടെ പൗലോസ് ചോദിക്കുകയാണ് ഞാൻ ഇതൊന്നും മാത്രം നിങ്ങളോട് ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടാലോ. നിങ്ങൾ ഇത്ര ബുദ്ധിപ്പെട്ടവരോ, എന്നിട്ട് പൗലോസ് ചോദിക്കുകയാണ് നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ, നിങ്ങളുടെ ഒറ്റ ആക്ട് ഓഫ് ഫെയ്ത്തിൽ നിങ്ങൾ ദൈവമായി ഇതിലായി തീർന്നു. ഇപ്പോൾ നിങ്ങൾ അതേ ആറ്റിറ്റ്യൂഡ് ഓഫ് ഫെയ്ത്തിൽ ഈ വിശ്വാസ ജീവിതം കണ്ടിന്യൂ ചെയ്യേണ്ടതിന് പകരം നിങ്ങൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ പറയാണ് ഇപ്പോൾ നിങ്ങൾ ജഡം കൊണ്ടാണോ ഇതിനെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്നതാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. ഇവിടെ പറയാണ് പൗലോസ് പറയാണ് ജസ്റ്റിഫിക്കേഷൻ യു നോ ഇറ്റ് ഈസ് ബൈ ഫെയ്ത്ത്, പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ബൈ വർക്സ് ആണെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലെ? ജസ്റ്റിഫിക്കേഷൻ നിങ്ങൾ സമ്മതിക്കുന്നു, രക്ഷിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്, പക്ഷെ ഇപ്പോൾ ഇനി ജീവിക്കേണ്ടത് ഞാൻ ചെയ്യുന്ന കാര്യം കൊണ്ട്, എന്റെ ശക്തിയും കൊണ്ടാണ്. പൗലോസ് പറയാണ് അതും തെറ്റാണ്. കൊരിന്ത്യ ലേഖനത്തിൽ രണ്ട് കൊരിന്ത്യർ ഒന്ന് കൊരിന്ത്യർ അതിന്റെ ഒന്നാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം, അവസാനത്തെ അല്ല അതിന്റെ ഒന്നാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം, ദൈവം തെരഞ്ഞെടുക്കുന്ന എങ്ങനെയാണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, നീതീകരിക്കുന്ന എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ആദ്യം പറഞ്ഞിരിക്കുന്നത്. 27-ാമത്തെ വാക്യത്തിൽ പറഞ്ഞാൽ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തെരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തെരഞ്ഞെടുത്തു. നമ്മൾ ഇന്നലെ ചിന്തിച്ചതുപോലെ മിടുക്കന്മാരെയൊക്കെ തള്ളിയിട്ട് പരീശന്മാരെയൊക്കെ തെളിയിട്ട് ദൈവം പാപികളെ തെരഞ്ഞെടുത്തു. കാരണം പാപികൾക്ക് ദൈവത്തിന്റെ സന്നിധി വരാൻ കഴിയുമായിരുന്നു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനതും നികൃഷ്ടവും ഏതുമില്ലാത്തതും തെരഞ്ഞെടുത്തു. എന്തുകൊണ്ടാണ്? അടുത്ത വാക്കിൽ പറയാണ് ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കാൻ, ഞാൻ ചെയ്തതിന്റെ ഫലമായിട്ടാണ് ദൈവം എന്നെ തെരഞ്ഞെടുത്തതെന്ന് ഒരുത്തിനും പറയാതിരിക്കാൻ ദൈവം മിടുക്കന്മാരെ എല്ലാം തെളിയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന കുലഹീനതിനെയും ഏതുമില്ലാത്തതിനെയും തെള്ളിക്കളഞ്ഞതിനെയും ദൈവം തെരഞ്ഞെടുത്തു. ഹി മെ നള്ളിഫൈ ദാറ്റ് ദ തിങ്സ് ദേ ആർ. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയാണ് അങ്ങനെ വിശ്വാസത്താൽ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച വ്യക്തികളെ പറ്റി പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളോ അവനാൽ ക്രിസ്തുവിലിരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയിത്തീരുന്നിരിക്കുന്നു. എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്? ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, റൈച്ചസ്നസ്, സാങ്കിഫിക്കേഷൻ ആൻഡ് റിഡംഷൻ. ഇത് മൂന്നും, റിഡംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോറിഫിക്കേഷൻ ആണ് ഒടുവിൽ നടക്കുന്നതാണ്. ഇത് മൂന്നും
യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. ഇവിടെ പറയണം യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് നീതീകരണവും വിശുദ്ധീകരണവും തേജസ്കരണവും എന്നല്ല. എന്തിന്റെ അടുത്ത വാക്കിൽ പറയാണ്, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ആകേണ്ടത് തന്നെ. അന്നേരം ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൗലോസ് ഗലാത്യ വിശ്വാസികളെ പറയുന്നത് ഈ കാര്യത്തിൽ ഡിപ്പെൻഡന്റ് ഫെയ്ത്തിലല്ലാതെ ദൈവം വർക്ക് ചെയ്യത്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു വിശ്വസിക്കേണ്ടതല്ല. ദൈവത്തിന്റെ അടുക്കൽ ഡിപ്പെൻഡന്റ് ആയിട്ട് എന്നെ കൊണ്ട് കഴിയുകയില്ല എന്നുള്ള ആ ആറ്റിറ്റ്യൂഡിൽ വിശ്വസിച്ച അതേ വിശ്വാസത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ദൈവം നമ്മളിൽ കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പ്രവർത്തിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മ നിറവും പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളും എല്ലാ അനോയിന്റിങ്ങും എല്ലാം കണ്ടിന്യൂ ചെയ്യുന്നതിന്റെ അടിസ്ഥാന തത്വം വിശ്വാസമാണെന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പോട്ട് പോട്ടെ ഇത് പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് പൗലോസ് പറയാണ്, വെറുതെ അത്രയൊന്നും ഇരിക്കില്ല, എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവർത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലോ അത് ചെയ്യും. പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഈ കണ്ടിന്യൂസ് ഈ കാര്യങ്ങളെല്ലാം ദൈവം വിശ്വാസത്താലാണ് ചെയ്യുന്നതെന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത വാക്യം മുതൽ പൗലോസ് വീണ്ടും ഇസ്രായേൽ മക്കളുടെ താണിത് പറയുന്നത്, അബ്രഹാമിന്റെ സന്തതികളിലാണ് പറഞ്ഞിരിക്കുന്നത്. അബ്രഹാം എങ്ങനെയാണ് ജസ്റ്റിഫൈഡ് ആയെന്നുള്ള പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അബ്രഹാം നമ്മൾ ഹാബേൽ എങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടത് നമ്മൾ പഠിച്ചു അല്ലേ. അടുത്തായിട്ട് പൗലോസ് പറയാണ് അബ്രഹാം എങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടത് എന്നുള്ളത് പൗലോസ് പറയാണ്. അടുത്ത വാക്ക് രണ്ട് വാക്കിന് വായിക്കാം, മൂന്ന് വാക്കിന് വായിക്കാം, ആറ് ഏഴ് എട്ടും വാക്കും. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്ന് അറിയുകയും എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നുവെന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുൻകൂട്ടി അറിയിച്ചു. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അബ്രഹാം നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്, പഴയ നിയമ വ്യക്തിയാണ്. ഇവരൊക്കെ പഴയ നിയമ ആൾക്കാരാണ്. ഹാബേൽ പഴയ നിയമ വ്യക്തിയാണ്, അബ്രഹാം പഴയ നിയമ വ്യക്തിയാണ്. അബ്രഹാം നീതീകരിക്കപ്പെട്ടു. അബ്രഹാം ദൈവം ഇവിടെ ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്ന റെക്കൻഡ് ആസ് റൈച്ചസ്നെസ് എന്നാണ്. അബ്രഹാം നീതിമാൻ എന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയാണ് അബ്രഹാം നീതീകരിക്കപ്പെട്ടത്? അബ്രഹാം പ്രവൃത്തിയിലല്ല നീതീകരിക്കപ്പെട്ടത്, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കൂട്ടി. ഈ പറഞ്ഞ വാക്യങ്ങളൊന്നും പൗലോസിന്റെ വാക്യങ്ങളല്ല, കാരണം ഇത് പഴയ നിയമത്തിൽ പൗലോസ് കോട്ട് ചെയ്യാം. ഉൽപ്പത്തി പുസ്തകത്തിൽ കോട്ട് ചെയ്യുന്ന വാക്യങ്ങളാണിതല്ല. നിങ്ങൾക്ക് വായ്പ വായിച്ചു കഴിഞ്ഞാൽ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിന്റെ വാക്യം എടുത്ത് കോട്ടിയാണ്. അബ്രഹാമിനെ ദൈവം നീതിമാൻ എന്ന് റെക്കൺ ചെയ്തത് അബ്രഹാമും വരാനുള്ള യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ട് തന്നെയാണ്. അതുപോലെ അബ്രഹാമിനെ ദൈവം അങ്ങനെയാണ് ജസ്റ്റിഫൈ ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയാണ് പക്ഷെ ഇവർക്ക് ഒന്നും ഇല്ലാത്ത ഒരു കാര്യം, അന്നേരം പഴയ നിയമത്തിലെ വിശ്വാസികൾക്കും പാപക്ഷമയുണ്ടായിരുന്നു. യേശു ക്രിസ്തുവിൽ കൂടിയുള്ള കാൽവരി മരണത്തിലെ മുമ്പോട്ട് നോക്കിക്കൊണ്ട് ഹാബേൽ മുതലുള്ള എല്ലാ വ്യക്തികളും ജസ്റ്റിഫൈ ചെയ്യപ്പെട്ടു അല്ലേ. അബ്രഹാമും അങ്ങനെ ജസ്റ്റിഫൈ ചെയ്യപ്പെട്ടു. പക്ഷെ എന്താണ് പിന്നെ പുതിയ നിയമ വിശ്വാസിയും പഴയ നിയമ വിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം? എന്താണ് പുതിയ നിയമ വിശ്വാസിക്ക് പഴയ നിയമ വിശ്വാസിയേക്കാൾ പ്രത്യേകത? അവര് മുമ്പോട്ട് നോക്കി യേശു ക്രിസ്തുവിന്റെ യാഗത്തിൽ നോക്കി വിശ്വസിച്ച് നീതീകരിക്കപ്പെടുന്നു. നമ്മൾ കഴിഞ്ഞുപോയ യേശു ക്രിസ്തുവിന്റെ യാഗത്തിലേക്ക് പുറകോട്ട് നോക്കി വിശ്വസിച്ച് നീതീകരിക്കപ്പെടുന്നു. ഇതിന്റെ നടുക്ക് മധ്യത്തിൽ യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താലാണ് പഴയ നിയമ വിശ്വാസം പുതിയ വിശ്വാസം നീതീകരിക്കപ്പെടുന്നത്. അത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലല്ല, ന്യായപ്രമാണം കൊടുത്ത് ആ ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല. അപ്പൊ പിന്നെ എന്താണ് വ്യത്യാസം? യെസ്, അതാണ് റിയലായിട്ടുള്ള വ്യത്യാസം. എന്താണ്? പഴയ നിയമ വിശ്വാസികൾക്ക് ഒരു പ്രോമിസ് ആണ് കൊടുത്തത്, വാഗ്ദത്തം. വാഗ്ദത്തം എന്ന് പറഞ്ഞാൽ അപ്പോൾ കിട്ടുന്നതല്ല, വരാൻ പോകുന്നൊരു വാഗ്ദത്തം അവർക്ക് കൊടുത്തിരുന്നു. ആ വാഗ്ദത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബ്ലെസ്സിംഗ് ആണ് ആഗ്രഹം. അന്നേരം പഴയ നിയമ വിശ്വാസികൾ യഥാർത്ഥത്തിൽ അനുഗ്രഹം പ്രാപിച്ചിട്ടില്ല അല്ലെ. പഴയ നിയമ വിശ്വാസികൾ അനുഗ്രഹം പ്രാപിച്ചിട്ടില്ല. നമ്മുടെ ഇപ്പോഴത്തെ കണക്ക് വെച്ച് കഴിഞ്ഞാൽ അബ്രഹാമൊക്കെ അനുഗ്രഹം പ്രാപിച്ചു അല്ലെ. അബ്രഹാം എന്താണ്? അബ്രഹാമിന് കാളകളുണ്ടായിരുന്നു, വലിയ ധനവാനായിരുന്നു. പക്ഷെ അവരൊന്നും യഥാർത്ഥത്തിലുള്ള പ്രോമിസ് പ്രാപിച്ചില്ല. അവർക്കതൊരു വാഗ്ദാനമായിട്ട് കൊടുക്കുകയായിരുന്നു. അതാണ് അവിടെ അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത വാക്യം അതിന്റെ 8-ാമത്തെ വാക്യം, ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുൻകൂട്ടി അറിയിച്ചു. ഇവിടെയാണ് റിയൽ ഗോസ്പെലിന്റെ കംപ്ലീറ്റ്നെസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒറ്റ വാക്കിൽ ഗോസ്പൽ എന്താണെന്ന് പറഞ്ഞിരിക്കുക. ഗോസ്പൽ പഴയ നിയമത്തിലാണ് പറഞ്ഞത്. എന്താണ് സുവിശേഷം? ഇവിടെ പറഞ്ഞിരിക്കുക അബ്രഹാമിനോട് പറയാണ് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതാണ് സുവിശേഷം. എന്നിട്ട് സുവിശേഷത്തിന്റെ കംപ്ലീറ്റ്നെസ് വരുന്നത് യഥാർത്ഥത്തിൽ പാപക്ഷമയിലോ പാപമോചനത്തിലോ നിൽക്കുന്നതല്ല. റിയലായിട്ട് ഒരു വ്യക്തി ബ്ലസ് ചെയ്യപ്പെടുമ്പോഴാണ് സുവിശേഷം ആ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നത്.
ഇവിടെ പറയുന്നത് ആ ബ്ലെസ്സിംഗ് ആണ് സുവിശേഷം. ഇവിടെ പറയുന്നത് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം മുൻപ് കൂട്ടി അറിയിച്ചു. ആരറിയിച്ചു എന്നാ പറഞ്ഞേക്കുന്നേ? ആരറിയിച്ചേ? ദൈവം എങ്ങനെ അറിയിച്ചേ? തിരുവഴുത്ത് കൂടി അല്ലെ? ഞാന് ദൈവം സംസാരിക്കുന്നത് തിരുവഴുത്തിൽ കൂടിയാണ്. അതാണ് ഞാൻ ആദ്യം മുതലേ പറഞ്ഞു വരുന്നത്. തിരുവഴുത്താണ് സംസാരിക്കുന്നത്. സ്ക്രിപ്ചർ പ്രീച്ചിങ് എന്നാണ് എഴുതിയിരിക്കുന്നത്. തിരുവഴുത്ത് സംസാരിക്കുകയാണ്, ദൈവം തിരുവഴുത്തിൽ കൂടി സംസാരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവം ഈ ദൈവവചനത്തിൽ കൂടി സംസാരിക്കുകയാണ്. എന്താണ്? നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള ഗോസ്പൽ തിരുവഴുത്തിൽ കൂടി ദൈവം അബ്രഹാമിനടുത്ത് പറയുകയാണ്. ആ സുവിശേഷം മുൻപ് കൂട്ടി അബ്രഹാമിന്റെ അടുത്ത് അറിയിച്ചു. അതാണ് ദൈവം പറഞ്ഞിരിക്കുന്ന പ്രോമിസ്. ഈ പ്രോമിസ് ആണ് അബ്രഹാമിന് ലഭിക്കാതിരുന്നത്. അബ്രഹാമിനോ പഴയ നിയമ വിശുദ്ധന്മാർക്കോ ലഭിക്കാതിരുന്നത് യേശു ക്രിസ്തുവിൽ കൂടിയുള്ള നീതീകരണമായിരുന്നില്ല, യേശു ക്രിസ്തുവിൽ കൂടിയുള്ള വീണ്ടും ജനനം പഴയ നിയമ വിശുദ്ധന്മാർക്ക് സാധിച്ചിരുന്നില്ല. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരാതെ ഒരു വ്യക്തിക്ക് വീണ്ടും ജനിക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത് എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലനാദികൾ ഒഴുകും എന്നുള്ള പ്രോമിസ് അവിടെ പറഞ്ഞിരിക്കുകയാണ്. അത് ഇത് അന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. അത് യേശു ക്രിസ്തു തേജസ്കരിക്കപ്പെട്ടിട്ടായാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ അതൊരിക്കലും അവർക്ക് പ്രാപിക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. അത് പ്രാപിക്കാനായിട്ട് കഴിഞ്ഞ അതായിരുന്നു ദൈവം പറഞ്ഞിരുന്ന വാഗ്ദത്തം, അതായിരുന്നു ദൈവം പറഞ്ഞിരുന്ന പ്രോമിസ്. ഈ പ്രോമിസിനെ ഇവരെന്ത് ചെയ്തു? ഇവർ നോക്കിക്കൊണ്ടേയിരുന്നു, മുമ്പോട്ട് നോക്കിക്കൊണ്ടേയിരുന്നു. എബ്രായലേഖനം അതിന്റെ 14-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇവരെല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചില്ല. വാഗ്ദത്തം പ്രാപിച്ചു, വാഗ്ദത്തം ഇവർക്ക് ലഭിച്ചു. ഈ പഴയ നിയമ വിശുദ്ധന്മാരെന്ന് പറയുന്നത് ഹാബേല് തുടങ്ങി ജസ്റ്റിഫൈ ചെയ്യപ്പെട്ട പഴയ നിയമ വിശുദ്ധന്മാരെന്ന് പറയാണ്. ഇവരെല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ ഞങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞ് വിശ്വാസത്തിൽ ഇവർ മരിച്ചു. ഇവർ മരിക്കുന്നത് വരെ ഇവർക്ക് വരാൻ പോകുന്ന പ്രോമിസിനെ പറ്റി വാഗ്ദത്തം കൊടുത്തത് വരാൻ പോകുന്നു എന്ന് കണ്ടുകൊണ്ട് അവർ മരിച്ചു. അത് എന്ത് വാഗ്ദത്തമായിരുന്നു? സ്വർഗത്തിൽ പോകുന്നതിനെ പറ്റി അല്ല അവിടെ പറഞ്ഞത്. കാരണം അഭിപ്രായ ലേഖനത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അതിന്റെ 39-ാമത്തെ വാക്യം. ഇവിടെ പറയാണ് അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചവരായിരുന്നു. അങ്ങനെയാണ് സാക്ഷ്യം ലഭിച്ചത്. 14-ാമത്തെ അധ്യായത്തിന്റെ ഹാബേലിന്റെ വിശ്വാസത്തിനെ പറ്റി പറയുമ്പോഴാണ് വിശ്വാസത്താൽ ഹാബേൽ കായേന്റേതിലും ഉത്തമമായി യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു, ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. എന്നാൽ ദൈവം പറയാണ് ദേ ആർ റൈച്ചസ്. എന്തിന്റെ പേരിൽ? യേശു ക്രിസ്തുള്ള വിശ്വാസത്തിന്റെ പേരിൽ. അവരുടെ കഴിവ് കൊണ്ടല്ല, ഹാബേലിന്റെ ഗുണം കൊണ്ടല്ല. ഹാബേൽ നല്ല വ്യക്തിയാണ് എന്നാ നീതിമാൻ എന്നല്ല പറഞ്ഞത്. ഹാബേലിൽ മുതൽ എല്ലാവരും യേശു ക്രിസ്തുള്ള വിശ്വാസത്താലാണ് റൈച്ചസ് ആയത്. അവിടെ പറയുകയാണ് ദൈവം പറയാണ് ദേ ആർ റൈച്ചസ് എന്ന് പറയാണ്. പക്ഷേ അവർ വിശ്വാസത്താൽ നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചുവെങ്കിലും വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചില്ല എന്നുള്ളത് പറയാണ്. എന്താണ് വാഗ്ദനിവൃത്തി? നടന്ന വാക്യത്തിൽ പറയാണ് അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. നേരെ ദൈവം ഒരു മച്ച് ബെറ്റർ ആയിട്ടുള്ള കാര്യം മുൻകരുതിയിരുന്ന ആർക്കു വേണ്ടിയിട്ടാണ്? ആർക്കു വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ടാണ് നൽകിയിരുന്നത് അല്ലെ? നമുക്ക് വേണ്ടിയിട്ട് ദൈവം വെച്ചിരുന്ന ഒരു മുൻകരുതിയിരുന്ന ഒരു കാര്യമാണ് ഏറ്റവും ബെറ്റർ തിങ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ബെറ്റർ തിങ് എന്താണ് എന്നുള്ളതാണ് വിഷയം. അതാണ് ഗലാത്തിയാനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതാണ് റിയൽ ബ്ലെസ്സിംഗ്. ആ ബ്ലെസ്സിംഗ് എന്താണ് അവിടെ പറഞ്ഞിരിക്കുകയാണ്? എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവിടെ പറഞ്ഞിരിക്കുകയാണ് ദൈവം വിശ്വാസം മുതൽ മൂലം ജാതികളെ നീതീകരിക്കുന്നു. തിരുവെഴുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുൻകൂട്ടി അറിയിച്ചു. ഗോസ്പൽ ഇസ് പ്രീച്ചിങ്. അത് പറയാണ് നിന്നിൽ ഒരിക്കൽ സകല ജാതികൾ. എങ്ങനെയാണ് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുന്നത്? എങ്ങനെയാണ് അബ്രഹാമിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുന്നത്? അതായിട്ട് വരുമ്പോൾ വായിക്കുന്നത് ഈ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാത്ത കാര്യം പറഞ്ഞു നമ്മൾ പലപ്പോഴും എടുത്ത് വായിച്ചുള്ളൂ. കാരണം അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകുന്നേയുള്ളൂ. ഇവിടെ പറഞ്ഞിരിക്കുന്ന നിന്നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴോട്ട് വരുമ്പോൾ പറയാണ് നിന്റെ സന്തതിയിൽ എന്നാണ്. ആ സന്തതി
ക്രിസ്തു ആകുന്നു. യേശു ക്രിസ്തു എന്ന സന്തതി, വാഗ്ദത്ത സന്തതി, ഉൽപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ ദൈവം ആദമിനെടുത്തു കൊടുത്ത നിന്റെ സന്തതി സ്ത്രീയുടെ തലയെ തകർക്കും എന്ന സന്തതി, ആ വാഗ്ദത്തം അബ്രഹാമിന്റെ ദൈവം ഉറപ്പിക്കുകയാണ്. ആ സന്തതി നിന്നിൽ കൂടാണ് വരുന്നത്, ആ സന്തതി നിന്നിൽ കൂടാണ് വരുന്നത്. നിന്റെ സന്തതി അവിടെ ഇസഹാക്കല്ല, കാരണം ഇസഹാക്കിന്റെ അടുത്തും ആ വാഗ്ദത്തം വീണ്ടും ഉറപ്പിക്കുന്നുണ്ട്, നിന്റെ സന്തതിയിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അത് യാക്കോബും അല്ല, കാരണം യാക്കോബിന്റെ അടുത്തും വീണ്ടും ദൈവം ഉറപ്പിക്കുകയാണ്, നിന്റെ സന്തതിയിൽ കൂടി സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. എന്നാൽ ഈ സന്തതി എന്ന് പറഞ്ഞ ഒരു സന്തതി, ഒരു പ്രോമിസ്ഡ് സീഡ് വരാൻ പോകുന്നു, ആ സന്തതിയിൽ കൂടി ഈ ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള വാഗ്ദത്തമാണ് അബ്രഹാമിന്റെ അടുത്ത് കൊടുത്തത്. എന്നാൽ അബ്രഹാമിന്റെ അടുത്ത് പറയാണ്, നിന്റെ സന്തതിയിൽ കൂടി ഒരു വ്യക്തി വരാനായിട്ട് ഈ ഭൂമിയിലേക്ക് പോകുന്നു, ആ വ്യക്തിയിൽ കൂടി എല്ലാവർക്കും ഈ വാഗ്ദത്തം ലഭിക്കും. ആ വാഗ്ദത്തം ലഭിക്കുമ്പോൾ ആ വാഗ്ദത്തം ലഭിച്ചവർ എല്ലാവരും അനുഗ്രഹിക്കപ്പെടുമെന്നാണ് പറഞ്ഞത്. അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടില്ല, ബാക്കിയുള്ളവരാരും ദൈവത്തിന്റെ ടേംസിൽ അനുഗ്രഹിക്കപ്പെട്ടില്ല. ആ വാഗ്ദത്തം ദൈവം ഏറ്റവും നല്ലതായിട്ട് മുൻകരുതി വെച്ചിരിക്കുകയാണ്. ആർക്ക് വിശ്വസിക്കാം? നമുക്ക് വേണ്ടിയിട്ട് മാത്രം ലഭിക്കാനായിട്ട്. എന്നിട്ട് അതിന്റെ ഇടയ്ക്കാണ് ന്യായപ്രമാണം വരുന്നത്. ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ന്യായപ്രമാണം ഇതിന്റെ ഇടയ്ക്ക് കൊണ്ടുവന്നിട്ട് പറയുകയാണ്, താഴോട്ട് വരുമ്പോൾ പറയുകയാണ്. അത് ഞാൻ പിന്നീട് അതിനെപ്പറ്റി പറയുമ്പോൾ വരും, അതുകൊണ്ട് പെട്ടെന്ന് വായിച്ചിട്ട് അങ്ങ് പോവാം. അടുത്ത വാക്യം, അതിന്റെ 10-ാമത്തെ വാക്യം, 10 മുതൽ 12 വരെയുള്ള വാക്യം. എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്നവൻ ഏവനും ശാപത്തിന്റെ കീഴിലാകുന്നു. ന്യായപ്രമാണത്തിൽ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നിട്ട് പറയാണ്, പക്ഷേ ഇതിന്റെ ഇടയ്ക്ക് ന്യായപ്രമാണം ദൈവം കൊണ്ടുവന്നു. ഈ വാഗ്ദത്തം കൊടുത്തു, വാഗ്ദത്തത്തിൽ കൂടി ഒരിക്കൽ ദൈവം മനുഷ്യരെ ബ്ലസ് ചെയ്യുമെന്ന് പറഞ്ഞു. അബ്രഹാമിനെടുത്തു, അബ്രഹാമിന് ഈ വാഗ്ദത്തം കൊടുക്കുമ്പോൾ ന്യായപ്രമാണം വന്നിട്ടില്ല, പക്ഷേ ഇതിന്റെ ഇടയ്ക്ക് ദൈവം കൊണ്ടുവന്നു ഒരു ന്യായപ്രമാണം കൊടുത്തു. എന്നിട്ട് ന്യായപ്രമാണത്താൽ ഒരു വ്യക്തി നീതീകരിക്കപ്പെടാൻ ശ്രമിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവൻ ഓട്ടോമാറ്റിക്കലി ശാപത്തിന്റെ കീഴിലാവും. കാരണം എന്താണ്? ന്യായപ്രമാണത്തിന്റെ എല്ലാ കൽപ്പനയും നിവർത്തിച്ചില്ലെങ്കിൽ അവൻ ശാപത്തിന്റെ കീഴിലാവും. ഒരു കൽപ്പന നിവർത്തിച്ചാൽ പോരാ, എല്ലാ കൽപ്പനയും നിവർത്തിക്കണം. ഇതിൽ ഏതെങ്കിലും ലംഘിച്ചു കഴിഞ്ഞാൽ ഇവൻ ശാപത്തിന്റെ കീഴിലാവും. അന്നേരം എല്ലാ മനുഷ്യരും എന്തുമായി? ശാപത്തിന്റെ കീഴിലായി തീർന്നു. അന്നേരം ന്യായപ്രമാണം കൊണ്ടുവന്നപ്പോൾ അതിന്റെ എഫക്റ്റായിട്ട് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഗ്രഹിക്കപ്പെടേണ്ട വ്യക്തികൾ ശാപത്തിന്റെ കീഴിലാണ് ചെയ്യുന്നത്. പക്ഷെ ഈ ശാപത്തിന്റെ കീഴിൽ നിന്ന് മനുഷ്യനെ യേശു ക്രിസ്തു വീണ്ടെടുത്തിട്ടാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. ഞാൻ പറയുന്നത് പെട്ടെന്ന് പറഞ്ഞു പോവാണ്. അടുത്ത വാക്യം പറയാണ്, ന്യായപ്രമാണത്താൽ ആരും ദൈവത്തിൽ നേരിട്ട് നീതീകരിക്കപ്പെടുന്നില്ല എന്ന് സ്പഷ്ടം. നീതിമാൻ വിശ്വാസാൽ ജീവിക്കുമെന്നല്ല ഉള്ളത്. എന്നിട്ട് 13-ാമത്തെ വാക്യത്തിൽ പറയാണ്, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. അന്നേരം ന്യായപ്രമാണത്തിന്റെ കീഴിലേക്ക് വന്നപ്പോഴേക്കും ന്യായപ്രമാണത്തിന് പല പല ഉദ്ദേശങ്ങളുണ്ട്. മൾട്ടിപ്പിൾ ഫംഗ്ഷൻ ഉണ്ട് ന്യായപ്രമാണത്തിൽ. അതിന്റെ ചില കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ വിഷയമായിട്ടെടുത്ത് ബന്ധപ്പെടാകത്തുള്ളൂ. ഒരു എഫക്ട് ന്യായപ്രമാണത്തിന് എന്ന് പറഞ്ഞാൽ, ന്യായപ്രമാണം വന്നപ്പോൾ അത് ചെയ്യാൻ ശ്രമിച്ച വ്യക്തികൾ എല്ലാവരും ശാപത്തിന്റെ കീഴിലായി തീർന്നു. ഈ ശാപത്തിന്റെ കീഴിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കണമെങ്കിൽ ഈ ശാപത്തിന്റെ ഫലം ഒരു വ്യക്തി അനുഭവിച്ചേ വെക്കത്തുള്ളൂ. അത് ന്യായപ്രമാണത്തിന്റെ കീഴിൽ വന്ന് ന്യായപ്രമാണം ലംഘിച്ച് ശാപമായി തീർന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ശാപത്തിന്റെ കീഴിൽ നിന്ന് വീണ്ടെടുക്കാൻ കഴിക്കത്തില്ല. പാപത്തിന്റെ കീഴിൽ വന്ന മനുഷ്യനെ വീണ്ടെടുക്കണമെങ്കിൽ പാപമില്ലാത്തൊരു വ്യക്തി വന്നെങ്കിലേ ഒക്കത്തുള്ളൂ. ന്യായപ്രമാണത്തിന്റെ കീഴിൽ വന്ന് ശാപത്തിന് കീഴിലായിപ്പോയ മനുഷ്യനെ വീണ്ടെടുക്കണമെങ്കിൽ ന്യായപ്രമാണം പൂർണ്ണമായി നിവർത്തിച്ച ഒരു മനുഷ്യനെ കഴിയത്തുള്ളൂ. ഇത് രണ്ടും നിവർത്തിച്ചത് യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അവൻ ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജനിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഗലാത്യലേഖനം 3-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ്, അതുപോലെ കാലസമ്പൂർണ്ണം വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപമില്ലാത്തവനായി ജനിച്ചവനായി, 2-ാമത്തെ റിക്വയർമെന്റായിട്ടുള്ള ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജനിച്ചവനായി ന്യായപ്രമാണം മുഴുവൻ ഫുൾഫില്ല് ചെയ്തു. അപ്പൊ ശാപമില്ലാത്തവനായി പാപമില്ലാത്തവനായി യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു. അവൻ ന്യായപ്രമാണം മുഴുവൻ നിവർത്തിച്ചു. ന്യായപ്രമാണം മുഴുവൻ നിവർത്തിച്ചു ചെയ്തു. ന്യായപ്രമാണത്തിന്റെ ശാപം യേശു ക്രിസ്തു ഏറ്റെടുത്തു. എന്നിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്കു വാങ്ങി. ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ള എല്ലാ മനുഷ്യരെയും വിലയ്ക്ക് വാങ്ങി. ന്യായപ്രമാണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദന് മാത്രമാണ് കൊടുത്തതെങ്കിൽ സകല മനുഷ്യരും പാപത്തിന്റെ കീഴിലായിരുന്നു. ന്യായപ്രമാണത്തിന്റെ കീഴിൽ യഹൂദന് മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷെ ന്യായപ്രമാണത്തിന്റെയും പാപത്തിന്റെയും കീഴിലായിരുന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടി യേശു ക്രിസ്തു മരിച്ചു. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, ന്യായപ്രമാണത്തിന്റെ മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. കൊരിന്ത്യലേഖനത്തിൽ പറയുകയാണ്, പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമായി തീർന്നു. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ശാപം കേൾക്കാൻ യാതൊരു യോഗ്യതയും ഇല്ലായിരുന്നവനെ യേശു ക്രിസ്തു മരത്തിന്മേൽ തൂങ്ങപ്പെട്ടവനായി നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ
റിഡീം ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നത്, വിലയ്ക്ക് വാങ്ങുക, റിഡീം ചെയ്തു, നമ്മളെ വീണ്ടെടുത്തു. ഈ വീണ്ടെടുത്തു വീണ്ടെടുത്ത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് ചോദ്യം. ഈ വീണ്ടെടുപ്പ് അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, വീണ്ടെടുപ്പ് ജസ്റ്റിഫിക്കേഷൻ ഈ പറഞ്ഞിരിക്കുന്നതിന്റെ എല്ലാം അടിസ്ഥാനം വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇവിടെ പറയുകയാണ്, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കും. നമ്മൾ പറയുകയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടു, എന്റെ പാപം മോചിക്കപ്പെട്ടു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്, അതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതല്ല രക്ഷിക്കപ്പെട്ടതിന്റെ ഉദ്ദേശം പോലും. അതല്ല, പാപം മോചിക്കപ്പെട്ടത് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഒരു വ്യക്തി പാപം മോചിക്കപ്പെട്ടു എന്നുള്ള അവസ്ഥയിൽ നിന്നിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ നിറവിലോട്ട് ഒരു വ്യക്തി വരാത്തോളം കാലം ആ വ്യക്തി റിയലായിട്ട് അനുഗ്രഹിക്കപ്പെട്ടവനല്ല. അനുഗ്രഹം തയർച്ചിക്കലേ കറക്റ്റാണ്. അതുകൊണ്ടാണ് എഫേസ്യരിൽ പറഞ്ഞിരിക്കുന്നത്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നിങ്ങൾ ക്രിസ്തുയേശുവിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. തിയററ്റിക്കലി കറക്റ്റാണ്, ബാങ്കിൽ അക്കൗണ്ട് ഒക്കെ വന്നു. പക്ഷെ ഈ വ്യക്തിക്ക് ഒരിക്കലും അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. പാപമോചനത്തിൽ മാത്രം വന്നിക്കും. എപ്പോ ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ രക്ഷിക്കപ്പെട്ടവൻ, അങ്ങനെ രക്ഷിക്കപ്പെട്ടു, ഞാൻ ഇന്ന ആണ്ടിൽ ഞാൻ യേശു ക്രിസ്തുവിനെ ഏറ്റെടുത്തു, സ്വീകരിച്ചു, അതോടുകൂടി എന്റെ പാപം എല്ലാം ക്ഷമിക്കപ്പെട്ടു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകും. ഇതാണ് സാധാരണ ഒരു വിശ്വാസിയുടെ ഇത്. പക്ഷെ ഇവിടെ പറഞ്ഞത് എന്തിനാണ് യേശു ക്രിസ്തു കൊണ്ടെടുത്തത്? അടുത്ത വാക്യം പറയണേ, അടുത്ത വായിച്ചു 14-ാമത്തെ വാക്യം. ശാപത്തിൽ നമ്മൾ, ഇത് കണ്ടിന്യൂസ് വാക്യങ്ങളാണ്, ശാപത്തിൽ നമ്മെ വിലയ്ക്ക് വാങ്ങി അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു ശാപമായി തീർന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം യേശു ക്രിസ്തു മരിച്ചതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ റൂള് ചെയ്യുന്ന പ്രിൻസിപ്പൾ മാറി, അവന്റെ മാനേജ്മെന്റ് മാറി, അവനെ റൂള് ചെയ്യുന്ന കംപ്ലീറ്റ് പ്രിൻസിപ്പൾ മാറാൻ വേണ്ടിയിട്ടാണ്. ആ മാനേജ്മെന്റ് ചേഞ്ചിലേക്ക് വന്നിട്ട് അവനിൽ കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനെ റൂള് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഈ ഒരു പ്രിൻസിപ്പളിന്റെ അണ്ടറിൽ നിന്ന് വേറൊരു പ്രിൻസിപ്പളിന്റെ അണ്ടറിലേക്ക് മാറി, ഒരു യജമാന്റെ കീഴിൽ നിന്ന് വേറൊരു യജമാന്റെ കീഴിലേക്ക് മാറി, അവനിൽ കൂടി ദൈവം പ്രവർത്തിക്കാനായിട്ടുള്ള സോഴ്സ് തുറക്കാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ എന്താണ് സുവിശേഷത്തിന്റെ അൾട്ടിമേറ്റ് പർപ്പസ്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സുവിശേഷത്തിന്റെ അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഒരു വ്യക്തിയിൽ കൂടി കംപ്ലീറ്റ്ലി റൂൾ ചെയ്യുന്നു. അവന്റെ തീരുമാനങ്ങളെയും അവന്റെ ഡിസിഷനെയും എല്ലാം ഒരു വ്യക്തിയെ ഡയറക്ട് ചെയ്യാനായിട്ടുള്ള, അവന്റെ ഉള്ളിൽ രാജാവായിട്ട് വരാനായിട്ടാണ് യേശു ക്രിസ്തു മരിച്ചത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത് ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെ എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു, ഇന്നേരം ഈ ഒരു കാര്യം, ഈ ഒരു അൾട്ടിമേറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് സുവിശേഷത്തിന്റെ ഗോൾ. സുവിശേഷത്തിന്റെ അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി നീതീകരിക്കപ്പെടുക എന്നുള്ളതല്ല, നീതീകരിക്കപ്പെട്ടതിന് ശേഷം ആ വ്യക്തിയുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരികയും ആ വ്യക്തിയെ ആത്മനിറവിൽ ആ വ്യക്തിയിൽ കൂടി ദൈവം മാനിഫെസ്റ്റ് ചെയ്യുക. അന്നേരം എല്ലാ ഡിസിഷനിലും ദൈവമാണ് ആ വ്യക്തിയെ ഡയറക്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് നമ്മളുടെ ജീവിതത്തിൽ ആ ഒരു കാര്യത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അന്നേരം നമ്മുടെ തീരുമാനങ്ങൾ ആരാണ് എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും പഴയ കക്ഷിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെങ്കിൽ, പഴയ മാനേജ്മെന്റിന്റെ കീഴിൽ നമ്മൾ യൂണിഫോം ഒക്കെ മാറി, നമ്മളുടെ പേരൊക്കെ മാറി, നമ്മൾ ദൈവവേലം എന്നൊക്കെ മാറി, നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ മാറി, പക്ഷെ ഇപ്പോഴും കേൾക്കുന്ന കമാൻഡ് പഴയ ആളെയാണെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവനാമം അവിടെയാണ് ദുഷിക്കപ്പെടുന്നത്. റോമലേഖനം 6-ാമത്തെ അധ്യായം താഴ്ത്തു വായിക്കുമ്പോൾ പറയാണ്, നിങ്ങൾ പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് നീതിക്ക് അടിമകളായിരിക്കിയാൽ നിങ്ങൾ വീണ്ടും പഴയ യജമാനെ കൊണ്ട് സമർപ്പിക്കുന്നു. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധം. അവിടെ പറഞ്ഞിരിക്കുകയാണ് അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് ആത്മാവെന്ന വാഗ്ദത്ത വിഷയം നാം വിശ്വാസത്താൽ പ്രാപിക്കേണ്ടതിന് തന്നെ. ഈ ഒരു കാര്യത്തിന് വേണ്ടി, അന്നേരം യേശു ക്രിസ്തു മരിച്ചതിന്റെയും ഉയർത്തെഴുന്നതിന്റെയും എല്ലാ ഉദ്ദേശം, യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 7:39 പറയാണ്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലെ ആ സോഴ്സ്, പാപത്തിന്റെ സോഴ്സ് മാറിയിട്ട് വേറൊരു സോഴ്സ് വരികയാണ്. ആ സോഴ്സിൽ നിന്ന് യഥാർത്ഥത്തിൽ ജീവജലത്തിന്റെ നദികൾ പുറത്തേക്ക് ഒഴുകണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ദൈവം പരിശുദ്ധാത്മാവിനെ കൊടുത്തത്. പക്ഷെ ഇതല്ല സാധാരണഗതിയിൽ നടക്കുന്നത്, ഇത് അല്ല റിയലായിട്ട് നടക്കുന്നത്. ഇതിൽ ആദ്യത്തെ ഭാഗം നടക്കുന്നു, രണ്ടാമത്തെ ഭാഗം നടക്കാതിരിക്കുന്നു. ഇവിടെയാണ് ഒരു വിശ്വാസി യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ഹിതപ്രകാരമല്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്.
ഞാൻ പറയട്ടെ, അന്നേരം ആ ഒരു കാര്യം താഴോട്ട് ഇനി ഉള്ള വാക്യങ്ങൾ എനിക്ക് മുമ്പോട്ട് പോകാം. അടുത്ത വാക്യം 15 മുതൽ 18 വരെയുള്ള വാക്യം. സഹോദരന്മാരെ, ഞാൻ മനുഷ്യരുടെ നടപ്പുള്ള ഒരു ദൃഷ്ടാന്തം പറയാം. ഒരു മനുഷ്യന്റെ നിയമമായാലും അതിൽ ഉറപ്പു വന്ന ശേഷം ആരും ദുർബലമാക്കുകയോ അതിനോട് വല്ലതും കൂട്ടിക്കൽപ്പിക്കുകയോ ചെയ്യുന്നില്ല. എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും ബാധ്യതകൾ ലഭിച്ചു. സന്തതികൾക്കുമെന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കുമെന്ന് ഏകനെ കുറിച്ചത്രേ പറയുന്നത്. അത് ക്രിസ്തു തന്നെ. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് പൗലോസ് വീണ്ടും ന്യായപ്രമാണത്തെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. പൗലോസ് പറയുന്നതിന്റെ ഉദ്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. പൗലോസ് പറയുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കവനന്റ് ആദ്യമേ കൊടുത്തു കഴിഞ്ഞു. ഒരു നിയമം ദൈവം വെച്ചു. ആ നിയമം ദൈവം വെച്ചത് ആദമിന്റെ അടുത്ത് ആദ്യം പറഞ്ഞു, അത് കഴിഞ്ഞ് അബ്രഹാമിന്റെ അടുത്ത് ആ നിയമം ഉറപ്പിച്ചു. ആ ഉറപ്പിച്ച നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിൽ കൂടി ഉള്ള വാഗ്ദത്തത്തിൽ കൂടി നിന്റെ സന്തതിയിൽ കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ മനുഷ്യന്റെ ഉള്ളിലേക്ക് അയക്കുമെന്നുള്ളതാണ്. എന്നാൽ ആ സന്തതി എന്ന് പറഞ്ഞത് ഇസഹാക്കോ യാക്കോബോ അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ സന്തതി എന്ന് പറഞ്ഞ ബഹുവചനങ്ങൾ സന്തതികൾ എന്നല്ല, നിന്റെ സന്തതി എന്നാണ് പറഞ്ഞത്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സന്തതി യേശു ക്രിസ്തു ആണെന്ന് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. പൗലോസിന്റെ അഭിപ്രായമല്ല, പഴയ നിയമം വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഈ പറഞ്ഞ ആൾക്കാരെ പറ്റി, അബ്രഹാം യാക്കോബിനെ പറ്റിയോ ഇസഹാക്കിനെ പറ്റിയോ അല്ല എന്നുള്ളത്. എന്നിട്ട് പറയാണ് ആ വാഗ്ദത്തം കൊടുത്തതിന് ശേഷം ആണ് ന്യായപ്രമാണം കൊടുത്തത്. ഈ ന്യായപ്രമാണം കൊടുത്തത് വാഗ്ദത്തം ഉറപ്പിച്ചതിന് ശേഷമാണ്, അതാണ് പറഞ്ഞിരിക്കുന്നത്. 17-ാമത്തെ ഭാഗത്തിൽ പറയാണ് ഞാൻ പറയുന്നതിന്റെ താല്പര്യം. പൗലോസ് വിശദീകരിക്കുകയാണ് ഞാൻ എന്താണ് ഈ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ 430 ആണ്ട് കഴിഞ്ഞിട്ടാണ് ന്യായപ്രമാണം കൊടുത്തത്. ഏതിന് ശേഷം? മുമ്പ് അബ്രഹാമിന്റെ അടുത്ത് വാഗ്ദത്തം ഉറപ്പിച്ചതിന് ശേഷം 430 വർഷം കഴിഞ്ഞിട്ടാണ് ന്യായപ്രമാണം കൊടുത്തത് അല്ലെ. അബ്രഹാമിന്റെ അടുത്ത് വാഗ്ദത്തം ഉറപ്പിക്കുകയാണ് ചെയ്ത്, വാഗ്ദത്തം ശരിക്കും കൊടുത്ത ആദമനാണ്. വാഗ്ദത്തം അബ്രഹാമിന്റെ അടുത്ത് വീണ്ടും ഉറപ്പിച്ചു കഴിഞ്ഞിട്ട് 430 വർഷം കഴിഞ്ഞിട്ട് ഒരു ന്യായപ്രമാണം കൊടുത്തെങ്കിൽ ന്യായപ്രമാണം പാലിക്കുന്നതിൽ കൂടി അല്ല വാഗ്ദത്തം ലഭിക്കുന്നത്. എങ്ങനെയാണ്? അബ്രഹാമിന് കൊടുത്ത പ്രോമിസ് ഫുൾഫിൽ ചെയ്യുന്ന ഒരു കൂടാണെന്ന് പറഞ്ഞത്. പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളു അല്ലേ. പൗലോസ് ഇത് പറയുന്നത് ഗലാത്യ വിശ്വാസികൾ യഹൂദ ആൾക്കാരുടെതാണ്. അന്നേരം നമുക്ക് പറയുന്നത് പോലെ അത്ര ആപ്ലിക്കുക, നമുക്ക് അത്ര ആപ്ലിക്കുകയല്ല. ഏതെങ്കിലും കാര്യം ഞാൻ പറഞ്ഞ മനസ്സിലാക്കാണ്, പൗലോസ് ഇവരത്ത് പറഞ്ഞിരിക്കുന്നത് ന്യായപ്രമാണം കൊടുത്തത് വാഗ്ദത്തം കൊടുത്തതിന് ശേഷം 430 വർഷം കഴിഞ്ഞിട്ടാണ്. അന്നേരം വാഗ്ദത്തം ആദ്യം കൊടുത്തിട്ട് ദൈവം പിന്നെ ഈ വാഗ്ദത്തം എടുത്ത് മാറ്റി ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരിക്കപ്പെട്ടോ എന്ന് പറയത്തില്ല. കാരണം ന്യായപ്രമാണം കൊടുത്തത് ഇതിന്റെ ഉദ്ദേശത്തോടേ അല്ല എന്നാണ് പറഞ്ഞത്. ഞാൻ പൗലോസ് ഇത്രയും നേരം പറഞ്ഞത് ന്യായപ്രമാണം എന്തിനല്ല എന്നാണ് ഇത്രയും നേരം പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ന്യായപ്രമാണം എന്തിനല്ല? ന്യായപ്രമാണം കൊടുത്തത് മനുഷ്യനെ നീതീകരിക്കാനായിട്ടല്ല. ന്യായപ്രമാണം കൊടുത്തത് നിങ്ങൾ മനുഷ്യന്റെ വാഗ്ദത്തം നിവർത്തിക്കാനായിട്ടല്ല. ന്യായപ്രമാണം കൊടുത്തതിന്റെ ഉദ്ദേശം ഒന്നും ഇതല്ല. ഇതൊക്കെ നേരത്തെ തന്നെ കൊടുത്തിരുന്നു. മനുഷ്യനെ ദൈവം ജസ്റ്റിഫൈ ചെയ്യുന്നത് ന്യായപ്രമാണം കൊടുക്കുന്നതിന് മുമ്പാണ്, മനുഷ്യന് വാഗ്ദത്തം കൊടുത്തത് ന്യായപ്രമാണം കൊടുക്കുന്നതിന് മുമ്പാണ്. ഇതിന്റെ ഇടയ്ക്കാണ് ന്യായപ്രമാണം ദൈവം കൊടുത്തതെന്നാണ് പറഞ്ഞത്. എന്നിട്ട് അടുത്ത അഭിപ്രായമാണ് എന്തിന് ന്യായപ്രമാണം എന്നുള്ളത് പിന്നീടാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുകയാണ് 16-18 വാക്യം. അവകാശം എന്ന് പറഞ്ഞാൽ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ പ്രോമിസ്. ആ അവകാശം ന്യായപ്രമാണത്താൽ എങ്കിൽ വാഗ്ദത്തല്ല വരുന്നത്, അബ്രഹാമിനോ അത് ദൈവം വാഗ്ദത്തം മൂലം നൽകി. എന്നിട്ട് പറയുകയാണ് എന്നാൽ ന്യായപ്രമാണം എന്തിന്? ഇതൊരു റിയൽ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയൊക്കെ ഈ ഒരു കാര്യമാണ് ദൈവം ചെയ്തതെങ്കിൽ, ദൈവം വാഗ്ദത്തം കൊടുത്തു, വാഗ്ദത്തത്തിൽ കൂടി ഒരു സന്തതി വരാനായിട്ട് പോകുന്നു, ആ സന്തതിയിൽ കൂടി എല്ലാ മനുഷ്യന്റെ അരക്ഷിക്കപ്പെടാനായിട്ട് പോകുന്നു, അനുഗ്രഹിക്കപ്പെടാനായിട്ട് പോകുന്നു എങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് എന്തിന് വാഗ്ദത്തം കൊടുത്തു എന്നുള്ളതാണ് ചോദ്യം. ഞാൻ അത് വിശദീകരിക്കാനായിട്ട് എനിക്ക് സമയമില്ല. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചെന്ന് വായിക്കുമ്പോൾ ആ കാര്യം എന്തിന് ന്യായപ്രമാണം കൊടുത്തു എന്നുള്ളത് ദൈവം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം വളരെ ക്ലിയർ ആയിട്ട്. കാരണം ന്യായപ്രമാണത്തിന്റെ പർപ്പസ് ഉണ്ട്. ന്യായപ്രമാണം ദൈവം തന്നെ കൊടുത്തതാണ്. പക്ഷെ ന്യായപ്രമാണത്തിന്റെ പർപ്പസ് നീതീകരണവുമല്ല വിശദീകരണവുമല്ല. ദൈവത്തിന്റെ പ്ലാൻ പ്രകാരമുള്ള നീതീകരണമോ ദൈവത്തിന്റെ പ്ലാൻ പ്രകാരമുള്ള ജസ്റ്റിഫിക്കേഷനോ സാങ്ക്ടിഫിക്കേഷനോ ദൈവത്തിന്റെ പ്രോമിസിൽ കൂടിയുള്ള ദൈവത്തിന്റെ പ്രവൃത്തിയോ അത് ഫുൾഫിൽ ചെയ്യാനായിട്ടല്ല ന്യായപ്രമാണം കൊടുത്തത്. അത് തെറ്റാണ്. പക്ഷെ ന്യായപ്രമാണം കൊടുത്തതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം ന്യായപ്രമാണം ഫുൾഫിൽ ചെയ്യുകയും ചെയ്തു. അതെന്തിനാണെന്നുള്ളതാണ് അടുത്ത 4-ാമത്തെ അധ്യായം വരെ വരുമ്പോഴേക്കും നമ്മൾ വായിക്കുന്നത്. അതിലേക്ക് പോരാട്ടി സമയമില്ല. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ആ കാര്യങ്ങളെ പറ്റി ചിന്തിക്കേണ്ടത് നമ്മൾ സാധിക്കും.